യുഎഇ കോൺഗ്രസ് അനുഭാവ കലാ സാംസ്കാരിക സംഘടനയായ ഇൻകാസിന്റെ യുഎഇ കേന്ദ്ര കമ്മിറ്റി ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ഇന്ത്യയിൽ കോൺഗ്രസ് എന്ന മതേതര പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾക്കും മൂല്യങ്ങൾക്കും പുതിയ കാലഘട്ടത്തിൽ പ്രസക്തി ഏറെ വർദ്ധിച്ചെന്ന് ഇഫ്താർ സ്നേഹ സംഗമത്തിൽ പങ്കെടുത്ത പ്രമുഖർ അഭിപ്രായപ്പെട്ടു. ജയ്ഹിന്ദ് ടിവിയെ ചടങ്ങിൽ ആദരിച്ചു. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. യുഎഇ കെഎംസിസി ഉപദേശക സമിതി ചെയർമാൻ ഷംസുദ്ദീൻ ബിൻ മുഹിയുദ്ദീൻ ഇൻകാസിന്റെ യുഎഇ കേന്ദ്ര കമ്മിറ്റി ഇഫ്താർ ഉദ്ഘാടനം ചെയ്തു. ഇൻകാസ് യുഎഇ കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് മഹാദേവൻ വാഴശ്ശേരിയിൽ അധ്യക്ഷത വഹിച്ചു. യുഎഇയിലെ ഇന്ത്യൻ മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്നും ആദ്യമായി യുഎഇ ഗവൺമെന്റിന്റെ 10 വർഷത്തെ ജേർണലിസ്റ്റ് ഗോൾഡൻ വിസ ലഭിച്ച ആദ്യ മാധ്യമപ്രവർത്തകനും ജയ്ഹിന്ദ് ടിവി മിഡിൽ ഈസ്റ്റ് വാർത്താ വിഭാഗം മേധാവിയുമായ എൽവിസ് ചുമാറിനെ ചടങ്ങിൽ ഉപഹാരവും പ്രശംസാപത്രവും നൽകി ആദരിച്ചു. കോവിഡ് കാലഘട്ടത്തിൽ നിർധനരായവർക്ക് വിമാന ടിക്കറ്റ് നൽകാൻ ഇൻകാസ് യുഎഇക്ക് വേണ്ടി ചുക്കാൻ പിടിച്ച ഐഒസി ഗ്ലോബൽ കോർഡിനേറ്റർ അനുരാ മത്തായിയെയും ചടങ്ങിൽ ആദരിച്ചു. ഷംസുദ്ദീൻ ബിൻ മുഹിയുദ്ദീൻ ഉപഹാരങ്ങൾ സമർപ്പിച്ചു. ഹഫീസ് താഹ സുബൈർ ഹുഡൈവി റമദാൻ സന്ദേശം നൽകി. ഇൻകാസ് യുഎഇ വൈസ് പ്രസിഡന്റ് ടി എ രവീന്ദ്രൻ ആമുഖ പ്രസംഗം നടത്തി. ജയ്ഹിന്ദ് ടിവി ചെയർമാൻ അനിയൻകുട്ടി, ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വൈ എ റഹീം, നോർക്ക റൂട്ട്സ് ഡയറക്ടർ ആർ പി മുരളി, ഇന്ത്യൻ സോഷ്യൽ സെന്റർ പ്രസിഡന്റ് ജാസിം, യുഎഇ കെഎംസിസി ട്രഷറർ നിസാർ തളങ്ങര, വി ടി സലീം, ഇൻകാസ് മിഡിൽ ഈസ്റ്റ് കൺവീനർ അഡ്വക്കേറ്റ് ഹാഷിക് തൈക്കണ്ടി, ഇൻകാസ് ഭാരവാഹികളായ ജേക്കബ് പത്തനാപുരം, നദീർ കാപ്പാട്, കെ സി അബൂബക്കർ, സഞ്ജു പിള്ള, നാസർ അൽദാന, സെൽവറുദ്ദീൻ എന്നിവർ ആശംസ നേർന്നു. യുഎഇ ജനറൽ സെക്രട്ടറി മുഹമ്മദ് ജാബിർ സ്വാഗതവും സെക്രട്ടറി അഷ്റഫ് കരുനാഗപ്പള്ളി നന്ദിയും പറഞ്ഞു. ജയ്ഹിന്ദ് ന്യൂസ്, ദുബായ്.